എന്തിരൻ എന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിന് ആ ഒരു സ്ഥലത്ത് എല്ലാ വിധത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ തമിഴ് ഇൻഡസ്ട്രി തന്നെ റോക്ക് ചെയ്ത് കുത്തി മറിച്ച നമ്മുടെ സ്വന്തം രജനീകാന്തും പിന്നെ ലോകസുന്ദരിയായ ഐശ്വര്യ റായും എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ചെറിയൊരു റോള് അഭിനയിച്ചിരുന്ന ഒരു നടൻ്റെ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് സമയം വൈകിയതിൻ്റെ പേരിൽ അവരെയെല്ലാം അവിടെ കാത്തു നിർത്തുകയുണ്ടായി ഡയറക്ടർ. ഈ ഒരു സംഭവം ശരിക്കും ആരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നടന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവ നമ്മുടെ സ്വന്തം കലാഭവമണിയെ എന്ന ആ ഒരു മഹത് വ്യക്തിയെ തന്നെ ഡയറക്ടർ വിളിച്ചതുകൊണ്ടാണ് അവരവിടെ കാത്തു നിർത്തിയത്. കാരണം ആ ഒരു റോളിന് അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ റോൾ അദ്ദേഹത്തിന് പൊടി പൊടിക്കാൻ പറ്റും എന്ന് ആ ഡയറക്ടർക്ക് വിശ്വാസമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തെങ്ങേറ്റക്കാരൻ്റെ ജോലി നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് കലാഭവമണി. ചാലക്കുടിയിൽ ജനിച്ച് എത്രയോ ദാരിദ്ര്യം പിടിച്ച സമയങ്ങളിൽ ചെലവഴിച്ച് എത്രയോ ദാരിദ്ര്യം കൂട്ടുകൂടി ദാരിദ്ര്യത്തെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഇദ്ദേഹം ഒരിക്കലും ഇന്നൊരു റേഞ്ചിലെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണുകയല്ല. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് 10-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം നിർത്തുകയും ടീച്ചർമാരിൽ നിന്ന് നീ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ലട എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഇദ്ദേഹത്തിന് ഇത്രമാത്രം കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി കൊണ്ടുവരുന്നത്. അതെ, ഇന്ന് 2021 മാർച്ച് 6 ഞാൻ ഈ പറയുന്ന നമുക്കെല്ലാം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയ്ക്കും ലോകത്തിന് തന്നെ പ്രിയപ്പെട്ട കലാഭവമണി മരിച്ചുപോയ ഒരു ദിവസമാണ് ഇന്ന്. അദ്ദേഹം മരിച്ചിട്ട് ഇന്നേക്ക് 5 വർഷങ്ങൾ തികയുകയാണ്. നിറമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് ഈ ലോകത്ത് വേണ്ടത്, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കതൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരുടെ മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ടാവും. നീ കറുത്തവനാണ്, അതുകൊണ്ട് നീ സിനിമ അഭിനയിക്കാൻ നല്ലതല്ല, നിൻ്റെ സ്വരം നിനക്ക് അല്ലെങ്കിൽ സ്വരം കേൾക്കാൻ അല്ലെങ്കിൽ സ്വരം അത്ര സൂപ്പർ അല്ലാത്തത് കൊണ്ട് നിനക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്നൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഡിസ്ക്രിമിനേഷൻസിനെ എല്ലാം പുല്ലുവില കൽപ്പിച്ച് ഇതെല്ലാം മറികടന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച ഇദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചതിൻ്റെ കാര്യമില്ല. സോ വി ലുക്കിംഗ് ടു ഹിസ് ലൈഫ്. ചാലക്കുടിയിലെ ചേനരത്തുനാട് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മിണിയുടെയും മകനായി 1971 ഒരു പുതുവത്സരത്തിൽ അദ്ദേഹം ജനിക്കുകയാണ്. വേലായുധൻ, രാമകൃഷ്ണൻ, ശാന്ത, തങ്കമണി എന്നീ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരരായിട്ട് വന്നത്. അതിലിപ്പോഴും രാമകൃഷ്ണൻ എന്ന വ്യക്തി സിനിമയിൽ അഭിനയിക്കുകയും നൃത്തം കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം ജനിച്ചു വീണ സമയം തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരു സാധനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഒരു സാധനം തന്നെയായിരുന്നു ദാരിദ്ര്യം. ദാരിദ്ര്യത്തിൽ ഒരുപാട് ചിലവഴിച്ച ഇദ്ദേഹത്തിന് 10-ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും പഠനം നിർത്തേണ്ടി വന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം പഠനത്തിൽ അത്ര മികവ് തെളിയിച്ച അല്ലെങ്കിൽ തെളിയിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ തെളിയിക്കാതിരുന്ന ഈ ഒരു വ്യക്തി അവസാനം ഗതികെട്ട് സഹികെട്ട് തെങ്ങ് കയറ്റത്തിനും ഓട്ടോ ഡ്രൈവർ ജോലിക്കായിട്ടും പോവുകയാണ്. അങ്ങനെ അദ്ദേഹം തെങ്ങ് കയറ്റ ജോലിയിൽ നിന്നും ഓട്ടോ ഡ്രൈവർ ജോലിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹം കലാഭവനിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു നാദിർഷ, ദിലീപ്, ജയറാം എന്നീ താരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുകയും പിന്നീട് അവർക്ക് ഒരുപാട് റോള് കിട്ടി പോകുന്നത് ഇദ്ദേഹം കാണുകയും ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് കിട്ടിയ ഒരു റോള്, അദ്ദേഹത്തിന് അക്ഷരം 1995 അക്ഷരം എം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അപ്പം അക്ഷരം എന്ന സിനിമയിൽ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറെ തന്നെയായിരുന്നു അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായ ആ ജോലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വേഷവും. അപ്പം ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം കണ്ടതിന് ശേഷം ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് സാറേ എന്നായിരുന്നു. ഇതൊന്നും പോരാത്തതിന് അദ്ദേഹം ഒരുപാട് ഹാസ്യനട വേഷങ്ങളും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന വേഷങ്ങൾ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊന്നും പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷം, പോലീസ് വേഷം, പിന്നീട് ഗസ്റ്റ് റോളുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ചെയ്തതിനിടയിൽ അദ്ദേഹത്തിന് നായക നടൻ്റെ വേഷം ലഭിക്കുകയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഹീറോ പടം എന്ന് പറയുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന ആ പടം തന്നെയാണ്. ആ പടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ഏറ്റവും മികവോടെ തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത്. ആ മികവിന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി
അക്സെപ്റ്റൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, നാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നീ അവാർഡുകളെല്ലാം വാരിക്കൂട്ടിയൊരു വേഷമായിരുന്നു വാസന്തി, ലക്ഷ്മി, പിന്നെ ഞാനും എന്ന ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ റോൾ. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ അഭിനയിച്ച ഇദ്ദേഹത്തിന് ഒരിക്കലും മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മലയാളി ഒരിക്കലും അദ്ദേഹത്തെ മറക്കുക എന്നുള്ളത് എപ്പോഴും ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊന്നും പോരാത്തതിന് തന്നെ അദ്ദേഹം നാടൻ പാട്ടുകളുടെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരെയും അറിയിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് നാടൻ പാട്ടുകൾ രചിക്കുകയും അത് ആലപിക്കുകയും ആലപിച്ചതിന് ശേഷം ഇത് എഴുതാൻ സഹായിച്ചവരെല്ലാം പൊക്കിക്കൊണ്ടുവരികയും ചെയ്ത ഒരു മഹാവ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏതൊരു പാട്ട് നമ്മൾ കേട്ടാലും ഒന്ന് തുള്ളാണ്ടിരിക്കൂലല്ലോ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് നമ്മുടെല്ലാം മുമ്പിലേക്ക് ഇത്രയും മഹത് വ്യക്തിയെ പ്രതിഷ്ഠിക്കാനുള്ളൊരു മെയിൻ കാരണമായി മാറിയത്. അദ്ദേഹം സ്റ്റേജിൽ കയറി മയക്കെടുത്ത് ഒരു പാട്ടൊക്കെ പാടുമ്പോൾ അറിയാതെ നമ്മളൊന്ന് തുള്ളിപ്പോവും, അറിയാതെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു പോകും. കാരണം അത്രയും മഹത്വപരമായൊരു കഴിവ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ദൈവം കനിഞ്ഞു കൊടുത്തിരുന്നത്. സിനിമാ ലോകത്തെ അല്ല, കേരളത്തെ, കേരള സിനിമയെ, ചാലക്കുടിയിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് മാർച്ച് 6, 2021. അദ്ദേഹം നമ്മളെല്ലാം വിട പറഞ്ഞു പോയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഇപ്പം അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് ഒരു തെളിവിൽ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് അദ്ദേഹം മരിച്ച ദിവസം അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങളുടെ എണ്ണം എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇനി ചിലപ്പോൾ ഉണ്ടായി തന്നെ വരത്തില്ല. കാരണം 2020 വന്ന ഈ മഹാമാരിയും പിന്നെ 2018-19 വന്ന മഹാപ്രളയത്തിലൊക്കെ പെട്ടുപോയ ആൾക്കാർ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ എന്നുവരെ ആശിച്ചു പോയ സമയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തിൽ നിന്ന് അദ്ദേഹം പഠിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുവൻ അവൻ വന്ന വഴി മറക്കാതിരിക്കുക. താൻ എത്ര കർത്തവനോ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആഗ്രഹമുണ്ടെങ്കിൽ നിറവേറാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചതുകൂടിയാണ് കലാഭവമണി. അപ്പം ഇതാണ് കലാഭവമണിയുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ദിസ് ഇസ് ജിബിൻ വൈറ്റ് സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. ബൈ.